ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് ആപ്പിന്റെ പുതിയൊരു വീഡിയോ സദാപ്പുന്നത് വീഡിയോ ഫോട്ടോ നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ഇന്ന് രാത്രി സർപ്രൈസ് ആയിട്ട് ഒ ടി ടി റിലീസ് ചെയ്യുന്ന 5 മലയാള സിനിമകളെ കുറിച്ച് അതോടൊപ്പം തന്നെ 10 സിനിമകളുടെ ഒ ടി ടി റിലീസ് ഡേറ്റ് അപ്ഡേറ്റ്സും ആണ്. അപ്പൊ വീഡിയോ ഇട്ട് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ 30 സിനിമയുടെ ഒ ടി ടി അപ്ഡേറ്റ്സിനും അതോടൊപ്പം തന്നെ ബോക്സ് ഓഫീസ് കഷ്ടപ്പെട്ടവർക്ക് സിനിമാ വിശേഷങ്ങൾക്കുമായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ഇന്ന് രാത്രി നിരവധി ചിത്രങ്ങളാണ് സർപ്രൈസ് ആയിട്ട് ഒ ടി ടി വഴി റിലീസ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നമുക്ക്, അതോടൊപ്പം തന്നെ നമ്മൾ കാത്തുന്ന നിരവധി ചിത്രങ്ങളുടെ ഒ ടി ടി റിലീസ് ഡേറ്റ് ഇപ്പൊ പുറത്തു വന്നിരിക്കണം. അത് ആദ്യത്തെ അപ്ഡേറ്റ് നോക്കിയാണെങ്കിൽ ഒന്നാമത്തെ ചിത്രം എന്നൊക്കെയാണ് വയസത്ര എന്ന് പറയുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രത്തിന്റെ ഒ ടി ടി റിലീസ് ഡേറ്റ് ഇപ്പൊ പുറത്തുവിട്ടിരിക്കുകയാണ്. അണിയറപ്പുറത്ത് ചിത്രം ഇന്ന് രാത്രി സർപ്രൈസ് ആയിട്ട് ഒ ടി ടി വഴി റിലീസ് ചെയ്യുന്ന അറിയിച്ചിട്ടുണ്ട്. പ്രശാന്ത് മുരളിയാണ് കേന്ദ്ര കഥാപാത്രമായിട്ട് വന്നിട്ടുണ്ടായത്. പപ്പൻ നരിമ്പട്ടയാണ് ഈ സിനിമ ഡയറക്ട് ചെയ്തിട്ടുണ്ടായത്. ചിത്രത്തിന് ഡിജിറ്റൽ റൈസ് സ്വന്തമാക്കിയിട്ടുണ്ടായത് സൈന പ്ലേ ആണ്. അപ്പോ സൈന പ്ലേ വഴി നമുക്ക് ഇന്ന് രാത്രി മുതൽ വയസ്സെത്ര എന്ന് പറയുന്ന മലയാള സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ എത്രയാണ് ഈ സിനിമയുടെ ഒറ്റ റിലീസിന് വേണ്ടി കാത്തിരിക്കുന്നത് കമന്റ് ബോക്സിൽ പോകുക. അതുപോലെ ഇന്ന് രാത്രി സർപ്രൈസ് ആയിട്ട് ഒറ്റയുടെ റിലീസ് എത്താൻ പോകുന്ന മറ്റൊരു മലയാള ചിത്രം എന്നൊക്കെയാണെങ്കിൽ പ്രത്യേക സുമാരൻ കേന്ദ്ര കഥാപാത്രത്തിന്റെ ദി ഗോഡ് ലൈഫ് അല്ലെങ്കിൽ ആടുജീവിതം എന്ന് പറയുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രമാണ്. 150 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്ത ഈ ഒരു ചിത്രം ഈ ഒരു വർഷത്തെ ഏറ്റവും വലിയ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. ബ്ലെസ്സിയാണ് ഈ സിനിമ അണിയിച്ചിരിക്കുന്നത്. ബെന്യാമിന്റെ ആടുജീവിതം എന്ന് പറയുന്ന നോവലിനെ അടിസ്ഥാനമാക്കി ഇരിക്കുന്ന ചിത്രം നജീബിന്റെ ജീവിതത്തെയാണ് പറഞ്ഞിട്ടുണ്ടായത്. ചിത്രത്തിന്റെ ഒറ്റ റിലീസ് വേണ്ടിയാണ് വളരെയധികം സിനിമാ പ്രേമികൾ കാത്തിരുന്നിട്ടുണ്ടായത്. ചിത്രം ഇന്ന് രാത്രി മുതൽ നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. നെറ്റ്ഫ്ലിക്സ് ആണ് ചിത്രത്തിന് ഡിജിറ്റലൈസ് അല്ലാതെ തന്നെ സ്വന്തമാക്കിയിട്ടുണ്ടായത്. അപ്പൊ മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ തുടങ്ങി 5 ഭാഷകളിലൂടെ ആയിട്ട് നമുക്ക് നെറ്റ്ഫ്ലിക്സ് വഴി ഇന്ന് രാത്രി മുതൽ ആടുജീവിതം എന്ന് പറയുന്ന സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ എത്രവരാണ് ഈ സിനിമ കാത്തിരിക്കുക കമന്റ് ബോക്സിൽ പോകുക. അപ്പൊ അതോടൊപ്പം ഇന്ന് രാത്രി റിലീസ് ചെയ്യാൻ പോകുന്ന മറ്റു ചിത്രങ്ങൾ ഏതൊക്കെയാണ് നോക്കിയാണെങ്കിൽ നാസർ കേന്ദ്ര കഥാപാത്രത്തിന്റെ ഏറ്റവും പുതിയ തമിഴ് ചിത്രമാണ് ദി അക്കാലി എന്ന് പറയുന്ന ഏറ്റവും പുതിയ തമിഴ് ചിത്രം. ഈ സിനിമ സ്ട്രീമിംഗ് ചെയ്യാൻ പോകുന്ന ആഹാ തമിഴ് എന്ന് പറയുന്ന ഒറ്റ പ്ലാറ്റ്ഫോം വഴിയാണ്. അപ്പൊ ഇന്ന് രാത്രി മുതൽ നമുക്ക് ആഹാ തമിഴ് എന്ന് പറയുന്ന ഒറ്റ പ്ലാറ്റ്ഫോം വഴി ഈ സിനിമ കാണാൻ സാധിച്ചിട്ടുണ്ട്. റിലീസ് ചെയ്യുന്നത് മറ്റൊരു ചിത്രം നോക്കിയാണ് റഹ്മാൻ കേന്ദ്ര കഥാപാത്രത്തിലെടുക്കുന്ന അഞ്ചുമൈ എന്ന് പറയുന്ന ഏറ്റവും പുതിയ തമിഴ് ചിത്രമാണ്. ഈ സിനിമ സ്ട്രീമിംഗ് ചെയ്യാൻ പോകുന്ന സിംപ്ലി സത്ത് എന്ന് പറയുന്ന ഒറ്റ പ്ലാറ്റ്ഫോം വഴിയാണ്. അപ്പൊ ഇന്ന് രാത്രി കൂടെ നമുക്ക് ഈ സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. അതോടെ തന്നെ ഇന്ന് മറ്റൊരു വെബ് സീരീസ് കൂടി ഇന്ന് രാത്രി സർപ്രൈസ് ആയിട്ട് ഒറ്റയുടെ റിലീസിന് എത്താൻ പോകുന്നത് നമ്മുടെ സുരാജ് വെഞ്ഞാറൂർ കേന്ദ്ര കഥാപാത്രത്തിലെത്തുന്ന നാഗേന്ദ്രൻ ഹണിമൂൺസ് എന്ന് പറയുന്ന സിനിമയാണ്. നിതിൻ രഞ്ജിപ്പണിക്കരാണ് ഈ സിനിമ ഈ ഒരു വെബ് സീരീസ് അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. ഹോട്ട്സ്റ്റാർ വഴിയാണ് ഈ വെബ് സീരീസ് ഇന്ന് രാത്രി മുതൽ റിലീസിന് എത്താൻ പോകുന്നത്. മലയാളത്തിന് ഉറമനെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ തുടങ്ങി 5 ഭാഷകളുടെ ആയിട്ട് നമുക്ക് ഹോട്ട്സ്റ്റാർ വഴി നാഗേന്ദ്രൻ ഹണിമൂൺസ് എന്ന് പറയുന്ന സുരാജ് വെഞ്ഞാറൂരിന്റെ വെബ് സീരീസ് കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ എത്രയാണ് ഈ വെബ് സീരീസ് കാണാൻ കാത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കുറച്ച് ഡേറ്റ് കൺഫേംഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സുകൾ ഇപ്പൊ പുറത്തുനിന്നിരിക്കുകയാണ്. നമ്മുടെ മമ്മൂക്കി എൻ നായരടക്കം അടക്കം മലയാളത്തിലെ പ്രമുഖ താരങ്ങൾ എല്ലാം തന്നെ അണിനിരക്കുന്ന MD വാസുദേവൻ നായരുടെ കഥ 9 കഥകൾ ആസ്പദമാക്കി ഒരുക്കുന്ന ചിത്രമാണ് മനോരഥങ്ങൾ എന്ന് പറയുന്ന ആന്തോളജി ചിത്രം. ഈ ഒരു സിനിമ ഈ വരുന്ന ഓഗസ്റ്റ് മാസം 15 സി5 എന്ന് പറയുന്ന ഒറ്റ പ്ലാറ്റ്ഫോമിൽ സ്ട്രീമിംഗ് ചെയ്യുന്ന അറിയിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എത്രവരാണ് മനോരഥങ്ങൾ എന്ന് പറയുന്ന ഈ ഒരു ആന്തോളജി ചിത്രത്തിനായിട്ട് കാത്തിരിക്കുക കമന്റ് ബോക്സിൽ പങ്കുക. അതോടൊപ്പം തന്നെ മറ്റൊരു അപ്ഡേറ്റ് നോക്കിയാൽ ഹിന്ദി നോവൽ ചിത്രമാണ്. തപ്സി കേന്ദ്ര കഥാപാത്രമായിട്ടെത്തുന്ന ഏറ്റവും പുതിയ ഹിന്ദി ചിത്രമാണ് ഫിർ റായി ഹസൻ ദിൽറൂബ എന്ന് പറയുന്ന ഹിന്ദി ചിത്രം. ഈ ഒരു സിനിമയിൽ ഡിജിറ്റലൈസ് എല്ലാവരുടെ സ്വന്തമാക്കിയിരിക്കുക നെറ്റ്ഫ്ലിക്സ് ആണ്. നെറ്റ്ഫ്ലിക്സ് ഈ ഒരു സിനിമയിൽ ഈ വരുന്ന ഓഗസ്റ്റ് മാസം 9 റിലീസ് ചെയ്യുന്ന അറിയിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ തമിഴ്, തെലുങ്ക് തുടങ്ങിയ ഭാഷകളുടെ ആയിട്ട് ഈ ഒരു ഹിന്ദി ചിത്രം കാണാൻ സാധിക്കും നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്ത ഒരു അപ്ഡേറ്റ് നോക്കിയാണെ ഡേറ്റ് കൺഫേംഡ് അല്ല, മറിച്ച് ഒറ്റ റൈറ്റ്സ് സ്വന്തമാക്കിയ രണ്ട് ചിത്രങ്ങളുടെ അപ്ഡേറ്റ്സ് പുറത്തു വന്നിട്ടുണ്ട്. അനന്തപുരം ഡയറീസ് എന്ന് പറയുന്ന ഏറ്റവും പുതിയ മീന കേന്ദ്ര കഥാപാത്രത്തിന്റെ ചിത്രത്തിന്റെയാണ് ഒന്നാമത്തത്. ഈ ഒരു സിനിമയിൽ ഡിജിറ്റലൈസ് എന്നതിന്റെ മനോരമ മാക്സ് സ്വന്തമാക്കിയിട്ടുണ്ട്. ഓഗസ്റ്റ് മാസം റിലീസ് ചെയ്യുന്ന അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഡേറ്റ് കൺഫേം ആയിട്ട് പുറത്തുവിട്ടിട്ടില്ല. എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കുക ചിത്രത്തിന്റെ ഒഫീഷ്യൽ ഒ ടി ടി റിലീസ് ഡേറ്റിനായിട്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു സിനിമയുടെ ഒ ടി ടി റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുണ്ട് മനോരമ മാക്സ്. നമ്മുടെ ബിജു മേനോൻ, സുരാജ് വെഞ്ഞാറൂർ തുടങ്ങിയ കേന്ദ്ര കഥാപാത്രത്തെ നടന്ന സംഭവം എന്ന് പറയുന്ന സിനിമയുടേതാണ്. ഈ ഒരു സിനിമയുടെ ഡിജിറ്റലൈസ് എല്ലാം തന്നെ സ്വന്തമാക്കിയിരിക്കുന്ന മനോരമ മാക്സ് ആണ്. ഓഗസ്റ്റ് മാസം സിനിമ റിലീസ് ചെയ്യുന്ന അറിയിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കുക ചിത്രത്തിന്റെ ഒഫീഷ്യൽ ഒ ടി ടി റിലീസ് ഡേറ്റിനായിട്ട്. അതോടൊപ്പം ദിലീപേട്ടൻ കേന്ദ്ര കഥാപാത്രത്തിന്റെ പവി കേറ്റേക്കർ എന്ന് പറയുന്ന സിനിമയുടെ ഒഫീഷ്യൽ ഒ ടി ടി റിലീസ് ഡേറ്റ് ഇപ്പൊ പുറത്തുവിട്ടിരിക്കുകയാണ്. അണിയറപ്പുറത്ത് ഈ വരുന്ന ജൂലൈ മാസം 26 ചിത്രം റിലീസിന് എത്താൻ പോകുന്ന മനോരമ മാക്സ്, ആമസോൺ പ്രൈം വീഡിയോസ്, സിംപ്ലി സത്ത് തുടങ്ങിയ ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ നമുക്ക് ഈ വരുന്ന ജൂലൈ 26 മുതൽ ഈ സിനിമ കാണാൻ സാധിക്കും. അപ്പൊ ഇത്രയും ചിത്രങ്ങളുടെ കൺഫേംഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് പുറത്തു വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്ക കേന്ദ്ര കഥാപാത്രത്തിന്റെ ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് ടർബോ എന്ന് പറയുന്ന സിനിമ. ഈ ഒരു സിനിമയുടെ ഒഫീഷ്യൽ ഒറ്റ റിലീസ് ചെയ്ത് നമ്മൾ നേരത്തെ തന്നെ അറിയിച്ചായിരുന്നു. ചിത്രത്തിന് ഡിജിറ്റലൈസ് എല്ലാം തന്നെ സ്വന്തമാക്കിയിട്ടുണ്ടായത് സോണി ലൈവ് ആണ്. സോണി ലൈവ് എന്നാണ് ഈ സിനിമയെ സ്ട്രീം ചെയ്യുന്നത് നോക്കിയാണ് ഈ വരുന്ന ഓഗസ്റ്റ് മാസം 9 എന്ന് അറിയിച്ചിട്ടുണ്ട്. മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ തുടങ്ങി 5 ഭാഷകളായിട്ട് നമുക്ക് ഈ സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. അതോടൊപ്പം സോണി ലൈവ് മറ്റൊരു സിനിമയുടെ ഒറ്റ റിലീസ് സ്വന്തമാക്കിയിട്ടുണ്ട്. ബിജു മേന, നാസിപ്പിടി, കൂട്ടുകെട്ട് വന്ന ചെയ്യുന്ന വർഷത്തെ ഏറ്റവും വലിയ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് ആയിട്ട് മാറിയ തരവൻ എന്ന് പറയുന്ന സിനിമയുടേതാണ്. ഈ സിനിമ റിലീസ് ചെയ്യാൻ പോകുന്ന സെപ്റ്റംബർ ഒ ടി ടി പ്ലാറ്റ്ഫോം വഴി സെപ്റ്റംബർ മാസം റിലീസ് ചെയ്യാൻ പോകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഡേറ്റ് കൺഫേം ആക്കിയിട്ടില്ല. എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കുക ചിത്രത്തിന് ഒഫീഷ്യൽ ഒ ടി ടി റിലീസ് ഡേറ്റിനായിട്ട്.
അപ്പൊ ഇത്രയും ചിത്രങ്ങളുടെ കൺഫേംഡ് ആയിട്ടുള്ള ഒഫീഷ്യൽ റിലീസ് ഡേറ്റ് ആണ് നമ്മൾ പുറത്തുവിട്ടിരിക്കുക. അപ്പൊ ഇതിലെ ചിത്രം കാണാൻ വേണ്ടിയാണ് നിങ്ങൾ കാത്തിരിക്കുന്ന കമന്റ് ബോക്സിൽ പോകുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ്.